ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഓരോ ദിവസവും ഓരോ മിനിറ്റും ഓരോ സെക്കൻഡും കഴിയും തോറും നരഭോജികളെ സംബന്ധിച്ച് വരുന്ന വാർത്തകൾ വളരെ വിചിത്രമാണെന്ന് മാത്രമല്ല മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുക കൂടി ചെയ്യുന്നതാണ്. നമ്മുടെ ശരീരഭാഗങ്ങളിൽ എവിടെയെങ്കിലും ഒരു ചെറിയ മുറിവ് പറ്റിയാൽ, ഒരു മുള്ളു കൊണ്ടാൽ പോലും നമുക്ക് എത്ര വേദനയാണ് എന്ന് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാകും. ചോര കണ്ടാൽ തല പെരുക്കുന്ന ആളുകളാണ് നമ്മളിൽ അധികവും. അപരന്റെ വേദന താങ്ങാൻ അത്രമാത്രം വലിയ കപ്പാസിറ്റി ഒന്നുമുള്ള ആളുകളല്ല നമ്മൾ ആരും തന്നെ. അത് മറ്റൊന്നും കൊണ്ടല്ല, നമ്മുടെ ഉള്ളിലുള്ള മനുഷ്യത്വം കൊണ്ടാണ് നമുക്കങ്ങനെ വേദന അനുഭവപ്പെടുന്നത്. മറ്റൊരാൾ വേദനിക്കുന്ന സമയത്ത് നമ്മൾ ആ വേദനയിൽ പങ്കുചേരുന്നത്, നമ്മൾ അവരായിട്ട് മാറുന്നത് കൊണ്ടാണ്. അവരുടെ വേദന നമ്മുടെ വേദനയായി, അവരുടെ പ്രശ്നങ്ങൾ നമ്മുടെ പ്രശ്നങ്ങളായിട്ട് മാറുന്നത് കൊണ്ടാണ് നമുക്ക് അത്തരം ഒരു ഫീൽ ഉണ്ടാകുന്നത്. റോഡിലൊക്കെ ഇപ്പോൾ നമുക്ക് റോഡിൽ പണ്ടത്തെ പോലെ റോഡിലൊന്നും നമുക്കിന്ന് ഭിക്ഷക്കാരെ ഒന്നും കാണാൻ കഴിയുന്നില്ല. കാരണം എന്താ? മനുഷ്യനെ പോലെ ചിന്തിക്കുകയും മനസാക്ഷി ഉണ്ടാവുകയും ചെയ്യുന്ന ഒരുപാട് ആളുകൾ അവരെയൊക്കെ ഏറ്റെടുത്തു കഴിഞ്ഞു. ഭ്രാന്തന്മാരെ കുളിപ്പിക്കുകയും അതുപോലെ വൃത്തിയില്ലാതെ അങ്ങനെയൊക്കെ അലഞ്ഞു നടക്കുന്ന ആളുകളെയൊക്കെ ഏറ്റെടുക്കാൻ മനുഷ്യ മനസ്സുമായി ധാരാളം ആളുകൾ വന്നു. ഭക്ഷണപ്പൊതിയുമായി നമ്മൾ യൂട്യൂബിലൊക്കെ കാണുന്നു, ഭക്ഷണപ്പൊതിയുമായി പോയി അവരുടെ തൊട്ടുപുറകിൽ കൊണ്ടുപോയി ഭക്ഷണം വെച്ച് കൊടുത്തിട്ട് എന്നെ അത് കാണണ്ട എന്ന് പറഞ്ഞ് പോകുന്ന ആളുകളുണ്ട്. പിന്നെ ചില ആളുകൾ ഫോട്ടോ ഒക്കെ എടുത്ത് പോസ്റ്റ് ചെയ്യും. അതും ഒരു പരിധിവരെ നല്ലതാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പക്ഷെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യവും ഞാൻ ഫോട്ടോ എടുത്ത് പബ്ലിഷ് ചെയ്യാറില്ല. അതെന്താ, ഓരോരുത്തർക്കും ഓരോ തരത്തിലാണല്ലോ പേഴ്സണാലിറ്റി ഉള്ളത്. ഓരോരുത്തർക്കും ഓരോ ഇന്റൻഷനും ഉണ്ടാകും അതിന്റെ പിന്നിൽ. ഇത് കണ്ട് മറ്റുള്ളവരും അതുപോലെ ചെയ്യട്ടെ എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടാകും. ഒരിക്കല് ഞാൻ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ കയറാൻ വേണ്ടി പോകുമ്പോൾ ഒരു മനുഷ്യൻ അവിടെ കിടക്കുകയാണ്. രാത്രി ഏതാണ്ട് ഒരു 8 മണി 9 മണി ആയിട്ടുണ്ട്. ഞാൻ തിരുവനന്തപുരത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ട്രെയിൻ കയറാൻ പോകുകയാണ്. അപ്പൊ എൻ്റെ കൂടെ 2-3 പേരുണ്ട്. ഒരു മനുഷ്യൻ ചോര ഒലിച്ച് ഇരിക്കുന്നു. അപ്പോഴേക്ക് പോലീസുകാർ വീണ്ടും അയാളെ അടിക്കുക, എഴുന്നേറ്റ് പോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോലീസുകാരൻ്റെ വടിയിൽ കയറി പിടിച്ചു. എന്താണ് പെട്ടെന്ന് എനിക്ക് അങ്ങനെ തോന്നിയത് എന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ പറഞ്ഞു, സാറേ ഇനി അയാളെ അടിക്കരുത്, അയാളെ എഴുന്നേക്കാൻ സമയം കൊടുക്ക്. അയാളൊരു സ്വാധീനമില്ലാത്ത ആളല്ലേ, അയാളുടെ ശരീരത്തിൽ നിന്ന് രക്തമൊലിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ. അപ്പം അയാൾ പറഞ്ഞു, ഇതെന്റെ ജോലിയാണ്, എൻ്റെ ജോലി ഞാൻ ചെയ്തോളാം. ഞാൻ പറഞ്ഞു, സാറേ ഞാനിപ്പോൾ ലൈവ് ഇടും. അപ്പം അയാളൊന്ന് ഒതുങ്ങി. സാറേ അയാൾക്ക് വേദന എടുക്കുന്ന അതേ വേദന തന്നെയാണ് നമുക്കുമുള്ളത്. അയാൾ വൃദ്ധനാണ്, കയറിക്കിടക്കാൻ ഇടമില്ല. റെയിൽവേ സ്റ്റേഷനിൽ ഏതോ ഒരു മൂലയ്ക്കൊന്ന് കയറി കിടന്നു. സൗകര്യമുള്ളവർ ഈ മൂലയ്ക്ക് വന്ന് കിടക്കത്തുമില്ലല്ലോ. അതുകൊണ്ട് സാർ അയാൾക്ക് എഴുന്നേക്കാൻ സമയം കൊടുക്ക്. പിന്നെയും പിന്നെയും അടിച്ചതിന്റെ മേലെ മേലെ അടിച്ചാൽ അയാൾ എങ്ങനെ എഴുന്നേക്കും? എന്നിട്ട് എഴുന്നേക്കടാന്ന് നമുക്കുമില്ലേ സഹോദരങ്ങളും തന്തയും തള്ളയും ഒക്കെ? നമ്മളും ഓരോ കുടുംബത്തിന്റെ ഭാഗമല്ലേ? അപ്പോ അങ്ങനെ ക്രൂരമായി പെരുമാറുന്ന ആളുകളുണ്ട്. അപ്പോഴും അവർ പറയും, ഇത് ഞങ്ങളുടെ ജോലിയുടെ ഭാഗമാണ്, ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള കുറച്ച് റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ഇതിനകത്ത് മനുഷ്യത്വം ഒന്നും കാണിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല എന്ന് പറയും. അതുപോലെ ഒരു മുസ്ലിം പെൺകുട്ടി ശ്മശാനം നോക്കുന്നത് പലപ്പോഴും വൈറലായ ഒരു പെൺകുട്ടിയാണ്. നമുക്കറിയാം, തട്ടമൊക്കെ ഇട്ടിട്ടാണ് രാവിലെ ശ്മശാനത്തിൽ ജോലി നോക്കാൻ വേണ്ടി പോകുന്നത്. പലരും അവരോട് ചോദിച്ചത്രേ, നിങ്ങളുടെ മനസ്സെന്താണ് ഇങ്ങനെ? എനിക്കൊരു ജോലി ഉണ്ടായിരുന്നില്ല, എനിക്ക് ഭർത്താവില്ല, 2 മക്കളുണ്ട്, ഭർത്താവ് ഡിവോഴ്സിയാണെന്ന് തോന്നുന്നു, എനിക്ക് മാതാപിതാക്കളുണ്ട്, അവർക്ക് ചോറ് കൊടുക്കണ്ടേ, എനിക്ക് മറ്റൊരു മാർഗവുമില്ല. പിന്നെ മരിച്ചവരെ ഭൂമിയിൽ കിടന്ന് ചീഞ്ഞളിഞ്ഞ് മറ്റുള്ളവർക്ക് ശല്യമുണ്ടാക്കണ്ട എന്ന് കരുതി എടുത്ത് മറവ് ചെയ്യുന്ന ഒരു ജോലിയാണ് ഞാൻ ചെയ്യുന്നത്. ഇത് സമൂഹത്തിന് ചെയ്യുന്ന ഏറ്റവും വലിയ സേവനമാണ് എന്ന് മനുഷ്യൻ ഞാൻ മനസ്സിലാക്കി തന്നെയാണ് ഞാനത് ചെയ്യുന്നത് എന്ന് പറഞ്ഞു. ഓക്കെ, എല്ലാ ജോലിക്കും അതിൻ്റെതായിട്ടുള്ള മാന്യതയുണ്ട്. ഈ 3 നരഭോജികളെ സംബന്ധിച്ചിടത്തോളം പുറത്തു വരുന്ന വാർത്ത, അത് എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റുന്നില്ല. ഒരു മനുഷ്യനെ പച്ചയ്ക്ക് കൊണ്ടുവന്ന് കുത്തി പൊളിച്ച് ചോര വാർന്നു പോകുക, ആ ചോര വാർന്നെടുക്കുക, ശരീരമാസകലം മുറിവ് ഉണ്ടാക്കി അതിനകത്ത് മസാല പുരട്ടുക, എന്താണ് ഈ ലൈല എന്ന് പറഞ്ഞു. ഷാഫി അങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളാണ്, ക്രിമിനലാണ്, ഞാൻ ന്യായീകരിക്കുന്നതല്ല. ഓക്കെ, അവൻ അങ്ങനെയൊക്കെ ചെയ്യാനുള്ള ഒരു മനസ്സ് പാകപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെ വിചാരിക്കേ. തുല്യപ്രായത്തിലുള്ള തുല്യ ശരീരമുള്ള ഒരു സ്ത്രീയാണ് ഈ ലൈല. ലൈലയാണ് റോസ്ലിയെ ക്രൂരമായിട്ട് കൊല്ലാൻ കൂട്ടുനിന്നത്. പച്ച ജീവനോടെ മനുഷ്യനെ കൊണ്ടുവന്ന് കൈകാലുകൾ ബന്ധിച്ച് ഒന്ന് അലറി വിളിക്കാൻ പോലും സാധിക്കാതെ വായിക്കകത്ത് തുണിയും കുത്തിക്കേറ്റി അതിൻ്റെ പുറത്ത് പ്ലാസ്റ്റർ പൊട്ടിച്ച് പച്ച ശരീരത്തിൽ കൂർത്ത ആയുധം കുത്തിക്കയറ്റാനൊക്കെ എങ്ങനെ ഒരു മനുഷ്യന് മനസ്സ് വരുന്നു എന്ന് എനിക്കറിയില്ല.
ഇലന്തൂർ നരബലി കേസിന്റെ ചുരുളുകൾ ഓരോന്നായി അഴിഞ്ഞു വരികയാണ്. ആ സമയത്ത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ കേസിൽ ഇരയായ റോസലിനെ പ്രതികൾ കൊലപ്പെടുത്തിയത് അതിക്രൂരമായാണ്. രഹസ്യഭാഗത്ത് കത്തി കയറ്റിയ ശേഷം ദേഹമാസകലം കത്തി ഉപയോഗിച്ച് മുറിവുകൾ ഉണ്ടാക്കി ഏറ്റവും ഒടുവിലാണ് കഴുത്തറുത്തതെന്നും പ്രതികളുടെ മൊഴി. പ്രതികളെ എറണാകുളത്തും ഇലന്തൂരിലും എത്തിച്ച് ഇന്ന് തെളിവെടുക്കും. ലാൽകൃഷ്ണൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ലാൽ, സത്യം പറഞ്ഞാൽ ആ കൊലപാതക രീതി വായിക്കാൻ പോലും കഴിയുന്നില്ല, അത്രയേറെ ഞെട്ടൽ ഉണ്ടാക്കുകയാണ് ഓരോ ദിവസവും ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട പ്രതികളിൽ നിന്ന് വരുന്ന മൊഴികൾ. അങ്ങേറ്റം ക്രൂരമായ രീതിയിലാണല്ലേ റോസ്ലിനെ കൊലപ്പെടുത്തിയത്. ഇന്ന് എവിടെയൊക്കെയാണ് തെളിവെടുപ്പ്? മൂന്ന് പ്രതികളെയും എറണാകുളത്ത് തെളിവെടുക്കുന്നുണ്ടോ അതോ ഷാഫിയെ മാത്രമാണോ? ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓരോ മണിക്കൂറുകളിലും പുറത്തു വന്ന വാർത്തകൾ നമ്മൾ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. അതിനേക്കാൾ ഭീതി ഉളവാക്കുന്നതും അതോടൊപ്പം തന്നെ നമുക്ക് പുറത്തു പറയുന്നതിന് സ്വയമേ തന്നെ കുറ്റബോധം തോന്നുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് സംഭവിക്കുന്നതായിട്ട് മൊഴിയിലൂടെ പുറത്തു വരുന്നത്. അതിൽ ഏറ്റവും ക്രൂരമായ കൊലപാതകത്തിന് ഇരയായ ആള് കാലടിയിൽ നിന്ന് തട്ടിക്കൊണ്ടു പോയ റോസ്ലിൻ ആണ് എന്നുള്ളതാണ് പ്രതികൾ നൽകിയിരിക്കുന്ന മൊഴി. ഈ റോസ്ലിനെ കൊല്ലുന്നതിന് നമ്മൾ ആദ്യം വിചാരിച്ചത് കാരണം ആദ്യം റോസ്ലിനെ കൊല ചെയ്തിട്ട് ഇവർക്ക് റിസൾട്ട് കിട്ടിയില്ല, ഇവർക്ക് സമ്പൽ സമൃദ്ധി ഉണ്ടാകാത്തത് കൊണ്ട് കുറച്ചുകൂടി ക്രൂരമായി കൊല ചെയ്താലേ റിസൾട്ട് ഉണ്ടാകൂ എന്ന് ഷാഫി പറഞ്ഞത് വിശ്വസിച്ച് പത്മത്തെയാണ് ക്രൂരമായി കൊല ചെയ്തത്. ആ ക്രൂരത കേട്ട് നമ്മുടെ ഞെട്ടൽ ഇതുവരെ മാറാത്ത സാഹചര്യത്തിലാണ് അതിനേക്കാൾ ക്രൂരമായിട്ടാണ് റോസ്ലിയെ കൊന്നത് എന്നറിയുന്നു. അപ്പോ പിന്നെ പത്മത്തിനോട് എത്ര ദയ ഇവര് കാണിച്ചിട്ടുണ്ട്. ഇവരെയൊക്കെ ജീവനോടെ പുറത്തിറക്കാമോ? വധശിക്ഷ കുറഞ്ഞു പോകത്തില്ലേ? ഇവരും ആ വേദന അറിയണ്ടേ? ജീവനോടെ ശരീരത്തിൽ നിന്നും മാംസം മുറിച്ചെടുക്കുമ്പോഴുള്ള വേദന. കത്തി കയറ്റിയത് രഹസ്യഭാഗത്ത് കത്തി കയറ്റിയത് ലൈലയാണ് എന്നും അതിനുശേഷം ലൈലയുടെ ഭർത്താവിനെ ഉപയോഗിച്ചുകൊണ്ട് റോസ്ലിന്റെ മാറിടങ്ങൾ മുറിച്ചു മാറ്റിയെന്ന കാര്യങ്ങളെല്ലാം. ഈ ലൈല എന്ന് പറയുന്ന സാധനത്തിന് എന്ത് ശിക്ഷ കൊടുത്താലാണ് മതിയാകുന്നത്? മറ്റുള്ളവർ ഇതിനകത്ത് ഇൻവോൾവഡ് ആണ്, അവരും പ്രധാനപ്പെട്ട പ്രതികളാണ്, അവരെ കുറച്ച് കാണുന്നതല്ല. ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് മറ്റൊരു സ്ത്രീയെ ഇങ്ങനെ ക്രൂരമായി കൊല ചെയ്യുമ്പോൾ ഇവരോട് എന്തെങ്കിലും തരത്തിൽ മുൻവൈരാഗ്യമുണ്ടോ? സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങളും അന്ധവിശ്വാസങ്ങളും സംരക്ഷിക്കുന്നതിന് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്ത ഈ സ്ത്രീയോട് നിയമം നീതി കാണിക്കുമോ? നിയമം എന്തെങ്കിലും തരത്തിൽ ദയ ഇവരോട് കാണിക്കാൻ പാടുണ്ടോ? ഇവർക്ക് വേണ്ടി ഹാജരായ ആളൂരിന്റെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കൂ. പക്ഷേ അതിനേക്കാൾ ക്രൂരമായ രീതിയിലാണ് റോസ്ലിനെ കൊന്നത് എന്നുള്ളതാണ്. ആ കൊല നടത്തുന്നതിന് മുമ്പ് റോസ്ലിന്റെ ജീവനോടെ തന്നെ എത്രത്തോളം ക്രൂരമായി കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതാണ് പ്രതികൾ അവസാനം മുഴുവൻ നൽകിയിരിക്കുന്നത്. അതായത് റോസ്ലിന്റെ രഹസ്യഭാഗത്ത് കത്തി കയറ്റി മുറിവുണ്ടാക്കുന്ന സമയത്ത് റോസ്ലിന്റെ കൈകാലുകളും വായും മൂട് കെട്ടിയ നിലയിലാണ്, കൈകാലുകൾ രണ്ടും മിന്തിക്കുകയും വായിൽ തുണി തിരിക്കേറ്റിയ നിലയിലുമായിരുന്നു. ഇതിനുശേഷം റോസ്ലിന്റെ രഹസ്യഭാഗത്ത് കത്തി കയറ്റി ഇറക്കി അതിൽ നിന്ന് രക്തം പുറത്തു വന്നതിന് ശേഷം ദേഹമാസകലം മുറിവുകൾ ഉണ്ടാക്കി എന്നുള്ളത്, അതായത് ഒരു മീൻ നമ്മൾ വറക്കുന്നതിന് മുമ്പ് വരഞ്ഞു കീറുന്നത് പോലെ ദേഹമാസകലം റോസ്ലിന്റെ ദേഹത്തെ മുറിവുകൾ വരച്ച് ചേർക്കുകയും അതിനുശേഷം ദേഹത്തിന്റെ പല ഭാഗങ്ങളിൽ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ മസാലക്കൂട്ട് പിടിപ്പിച്ച് ചേർത്തു എന്നുള്ളതുമാണ് മൊഴിയായി നൽകുന്നത്. ഈ വേദനയിൽ ഇവർ പുളയുന്നത് കണ്ട് ഷാഫി ആനന്ദിക്കുകയായിരുന്നു. ഇതിന് പ്രധാനമായിട്ടും ഷാഫി പറഞ്ഞ കാര്യം, ഈ നരബലി നടത്തുന്ന സമയത്ത് ഈ നരബലി ഇരയാകുന്ന ആള് എത്രത്തോളം കഠിനമായിട്ടാണോ ഇവിടെ നിന്ന് യാത്രയാകുന്നത് അത്രത്തോളം ഗുണം ഈ ചെയ്യുന്ന ആളുകൾക്ക് കിട്ടും എന്നുള്ളതാണ്. ഈ കൃത്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ലൈലയെയാണ് പ്രധാനമായിട്ടും നിയോഗിച്ചത്. ഷാഫി എന്തു പറഞ്ഞാലും ചെയ്യുന്ന ഒരു രീതിയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു തരത്തിലേക്ക് ലൈലയെ മാറ്റാൻ ഷാഫിയുടെ ബ്രെയിൻ വാഷിംഗ് കൊണ്ട് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് പോലീസിന് ബോധ്യപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഒരു സ്ത്രീയെ ലൈല അതിൻ്റെ അവരുടെ രഹസ്യഭാഗത്ത് ഒരു കൂസലും കൂടാതെ കത്ത് കയറ്റിയതും ദേഹമാസകലം ഈ മുറിവുകൾ ഉണ്ടാക്കിയതും എന്നുള്ളതുമാണ്. ഈ വേദനയിൽ ഇവർ പുളയുന്ന സമയത്താണ് റോസ്ലിന്റെ വാ പൂർണ്ണമായും പ്ലാസ്റ്റർ ഉപയോഗിച്ചുകൊണ്ട് മൂടിക്കെട്ടുന്നത്. ഇതിനുശേഷം ഇവർ ജീവനോടെ ഇരിക്കെ തന്നെ ഇവരുടെ സ്ഥലങ്ങൾ ഇവരുടെ മാറിടം ഭഗവത് സിംഗിനെ കൊണ്ട് അറുത്തു മാറ്റിക്കുകയായിരുന്നു. ഇതിനെല്ലാം ഒടുവിലാണ് ഈ ഭഗവത് സിംഗിനെയും ലൈലയെയും കൊണ്ട് ഈ റോസ്ലിന്റെ കഴുത്തറുത്ത് മാറ്റുന്നത്. അതായത് അവർ ജീവൻ പോകുന്നതിന് മുമ്പ് വലിയ രീതിയിലുള്ള വേദനയും പീഡനവും അനുഭവിച്ച ശേഷമാണ് മരണമടഞ്ഞത് എന്നുള്ളതാണ് പ്രതികൾ നൽകുന്ന വിവരം. ഈ ക്രിയ ചെയ്തിട്ടും ഒരു മാസം കഴിഞ്ഞ് ഫലമുണ്ടാകാതെ വന്നതോടുകൂടിയാണ് അതിലും ക്രൂരമായ രീതിയിൽ 56 കഷ്ണങ്ങളാക്കിക്കൊണ്ട് പത്മയെ കൊലപ്പെടുത്തുന്നത്. അതിന് പ്രധാനമായിട്ടും കഴിഞ്ഞ തവണ നമ്മൾ ചെയ്ത നരബലി അത് ഏൽക്കാതെ വന്നത് അതിന്റെ കാഠിന്യം കുറഞ്ഞതുകൊണ്ടും നിങ്ങൾക്ക് മുകളിലുണ്ടായിരുന്ന ശാപം കൊണ്ടാണ് എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അതിലും ക്രൂരമായ രീതിയിൽ ഷാഫി പത്മിയെ കൊല്ലാൻ വേണ്ടി ഇവരെ നിയോഗിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പത്മിയെ കൊന്നത് അത്രയും കഷ്ണങ്ങളാക്കി മുറിച്ചതിന്റെ പിന്നിലെ കാരണവും ഇത് തന്നെയാണ് എന്നുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തൽ. എന്തിനാണെങ്കിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ പോലീസ് ആരായുന്നുണ്ട്. പ്രതികൾ പറയുന്നത് പൂർണ്ണമായും വിശ്വസിക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല എങ്കിൽ പോലും ഇതിൽ നിന്നെല്ലാം കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ശാസ്ത്രീയമായ തെളിവുകൾ കൂടി ശേഖരിക്കാനാണ് നിലവിൽ പോലീസിന്റെ തീരുമാനം. ഇങ്ങനൊക്കെ ഒരു മനുഷ്യൻ ചെയ്യുമോ? നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണോ ഇതൊക്കെ? എങ്ങനെയാണ് വിശ്വസിക്കാൻ സാധിക്കുന്നത് മനുഷ്യന്റെ തല പെരുക്കുന്നതൊക്കെ കേൾക്കുമ്പോൾ തന്നെ? ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യൻ ഒരു മനുഷ്യനോട് ചെയ്യുമോ, ജീവനോടെ? ഇതെങ്ങനെ നമുക്ക് പറയാൻ സാധിക്കും? മാധ്യമപ്രവർത്തകർ പോലും നിലവിളിച്ചുകൊണ്ടാണ് ഇത്തരം വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്.
ലൈലയ്ക്ക് എന്ത് ശിക്ഷയാണ് നമ്മുടെ നിയമം കൊടുക്കുക എന്ന് എനിക്കറിയില്ല. എത്ര കൊല ചെയ്താലും നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ശിക്ഷാ സംവിധാനങ്ങളേ ഉള്ളൂ. പഴുതുകളുമുണ്ട്. ആളൂരിനെ പോലെ ഒരു വക്കീൽ വിചാരിച്ചാൽ പുഷ്പം പോലെ ഇവരെ ഇറക്കിക്കൊണ്ടു പോകാനും സാധിക്കും. ഇവർ പുറത്തിറങ്ങി അടുത്ത ക്രൂരമായ കൊലപാതകത്തിന് വേണ്ടി ഇപ്പോഴേ ഇരയെ കണ്ടുവച്ചിട്ടുണ്ടാകും. ദയവ് ചെയ്ത് എന്താണ് ഇങ്ങനെയൊക്കെ മനുഷ്യൻ ഇതുപോലെയുള്ളവരുടെ വലകളിൽ വീണു പോകുന്നതെന്നറിയില്ല. ആ സ്ത്രീ അനുഭവിച്ച വേദനയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും നമുക്ക് സാധിക്കുന്നില്ല. അവർ നമ്മുടെ ആരുമല്ല, അവരെ നമ്മളാരും കണ്ടിട്ടുമില്ല. പക്ഷെ എന്നാൽ പോലും പച്ച മാംസത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ജീവനോടെ ഒന്ന് നിലവിളിക്കാൻ പോലും സാധിക്കാതെ ആ സ്ത്രീ അനുഭവിച്ച് ഇതെങ്ങനെ അവരുടെ കുടുംബക്കാർ സഹിക്കും? പെറ്റ തള്ള ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരെങ്ങനെ ഇത് സഹിക്കും? പത്മത്തിൻ്റെ രണ്ടു മക്കളും അലമുറയിട്ട് കരയണത് കണ്ടവരാണ് നമ്മൾ. അവരെ കൊണ്ട് എങ്ങനെ താങ്ങാൻ കഴിയും ഇത്? നന്ദി.